السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بهمان رأي ستي وشاسي غلاء سخودرين غلاء برشد قرآن سورة القلم الله سبحانه وتعالى يدهاية تل أورو كادة بارين أورو توتكار كادة പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച ആളുകളെക്കുറിച്ച് പ്രവാചകനെതിരിൽ സകല സന്ദർഭങ്ങളിലും ഏഷണിയും പരദൂഷണവും ഒക്കെയായി അള്ളാഹുവിൻ്റെ റസൂലിനെ നിഷേധിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒരു കഥയാണ് അള്ളാഹു പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ആ സൂറത്തുൽ ഖലം ആരംഭിക്കുന്നത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പേനയെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരിക്കലും ഭ്രാന്തനായി പോയിട്ടില്ല, താങ്കൾക്ക് ഇണം പിന്നെ അട ഇത് മുറിഞ്ഞു പോകാത്ത തരത്തിലുള്ള പ്രതിഫലമുണ്ട് താങ്കൾക്ക്, താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന്റെ ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ. ഈ അധ്യായത്തിൻ്റെ ഈ കഥയിലേക്ക് എത്തുന്ന സന്ദർഭം, അതിനു മുമ്പുള്ള കാര്യങ്ങളിൽ അള്ളാഹു സൂചിപ്പിക്കുന്ന അതിനു മുമ്പുള്ള സന്ദർഭത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ താങ്കൾ സന്മാർഗത്തിലാണ്, സന്മാർഗത്തിലായത് താങ്കൾ ആരൊക്കെയാണ്, സന്മാർഗത്തിലായത് ആരൊക്കെയാണ് ദുർമാർഗത്തിലായത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി അള്ളാഹുവിന് അറിയാം. താങ്കൾ ഒരിക്കലും ഈ കളവാക്കുന്നവരെ അനുസരിച്ച് പോകരുത്, അവർ താങ്കളെ ഈ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് അവർക്ക് പണം ഉണ്ട് എന്നതിൻ്റെ പേരിലാണ്, അധികാരമുണ്ട് എന്നതിൻ്റെ പേരിലാണ് അവർ ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുന്നത്. താങ്കളെ നിഷേധിക്കാൻ അവർ മുതിരുന്നതിൻ്റെ കാരണം അവരുടെ പണവും പദവിയും അധികാരവുമാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കഥ അള്ളാഹു പറയുന്നത്. തോട്ടക്കാരുടെ കഥ അള്ളാഹു സൂചിപ്പിക്കുന്ന ഇത്രയാണ്. അവർ വലിയൊരു തോട്ടത്തിൻ്റെ ഉടമകളായിരുന്നു. ആ തോട്ടത്തിൻ്റെ ഉടമകൾ ഒരു ദിവസം അത് ആ തോട്ടത്തിലെ വൃക്ഷങ്ങൾ, ഫലവൃക്ഷങ്ങൾ കൊയ്തെടുക്കാറായപ്പോൾ, അത് അതിൻ്റെ ഫലം പറിക്കാറായപ്പോൾ അവർ ഒരുമിച്ചുകൂടി സത്യം ചെയ്ത് പറയുകയാണ്, നാളെ നമുക്കതിൻ്റെ ഫലം കൊയ്തെടുക്കണം, പക്ഷേ നാളെ നമ്മൾ രാത്രി തന്നെ അത് കൊയ്തെടുക്കാൻ വേണ്ടി പോകും, കാരണം പകലാകുമ്പോൾ നേരം വെളുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ഈ തോട്ടത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ടവർ, അഗതികളായ മനുഷ്യന്മാർ, ദരിദ്രരായിട്ടുള്ള മനുഷ്യന്മാരെ അവർ ചുറ്റുവട്ടത്ത് വന്ന് നിൽക്കും. നമ്മൾ കൊയ്തെടുക്കുമ്പോൾ, ഫലം കൊയ്തെടുക്കുമ്പോൾ അവരിതിൻ്റെ ചുറ്റുവട്ടത്ത് വന്ന് നിൽക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇതിൽ നിന്നൊരു വിഹിതം കൊടുക്കേണ്ടി വരും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കുകയാണ്, നമുക്ക് ആരും അറിയാതെ രാത്രി കാലത്ത് ഇതിൻ്റെ കൊയ്തെടുപ്പ് വിളവെടുപ്പ് നടത്താം എന്നത് അവർ തീരുമാനിക്കുകയാണ്. അതിനനുസരിച്ച് അവർ പ്ലാൻ ചെയ്യുകയും അങ്ങനെ അവർ ആ തീരുമാനത്തിലെത്തുകയും ചെയ്യുകയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി മറ്റൊന്നായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല അതേ രാത്രി അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ, അവർ ഈ വിളവെടുപ്പിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ ആ വിളയെ മൊത്തം നശിപ്പിച്ച് കളയുകയാണ്. അങ്ങനെ അത് വളരെ കത്തിക്കരിഞ്ഞ ഒരു പാടമായിട്ട് അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു നിലമായിട്ട് അത് മാറുകയാണ്. ആ തോട്ടം മുഴുവൻ കത്തിക്കരിഞ്ഞ ഒരു ശേഖരമായിട്ട് മാറുകയാണ്. അവർ അവസാനം രാവിലെ എഴുന്നേറ്റ് തോട്ടത്തിൻ്റെ അടുത്തെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അപ്പോൾ അവർ വിലപിക്കുകയാണ്, ഇതൊരു വല്ലാത്ത നമ്മളാകെ ആദ്യം അവർ വിലപിക്കുന്നത് നമുക്ക് വഴിതെറ്റിപ്പോയോ, ഇത് നമ്മുടെ തോട്ടം തന്നെയാണോ എന്നതാണ് ആദ്യം അവർ വിലപിക്കുന്നത്. രണ്ടാമത് അവർക്ക് മനസ്സിലാകുന്നു, കാര്യം മനസ്സിലാകുന്നു. അപ്പോൾ പറയുകയാണ്, ബൽ നഹ്നു മഹ്റൂമുൻ, അല്ല നമുക്ക് ഈ ഇതിൻ്റെ വിള തടയപ്പെട്ടിരിക്കുന്നു, ഇതിൻ്റെ ഫലം നമുക്ക് തടയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവർ അത് അന്തിച്ചു നിൽക്കുമ്പോൾ, അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ അവരിൽപ്പെട്ട ഒരു കുറച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, കാല ഔസത്തുഹും എന്നാണ് ഖുർആൻ അയാളെക്കുറിച്ച് പറഞ്ഞത്, ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആള്, അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പടച്ചവന്റെ അനുഗ്രഹത്തിൽ വിശ്വാസമുള്ളതുകൊണ്ട് അയാൾ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഇതിനു മുമ്പ് തന്നെ
ഈ വിളവെടുപ്പിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ ലൗലാ തുസബ്ബിഹൂൻ, നിങ്ങൾ തസ്ബീഹ് ചൊല്ലണമായിരുന്നു. അതായത് അള്ളാഹുവിനെ പ്രകീർത്തിക്കണമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹമാണ് ഈ തോട്ടത്തിലെ വിള എന്നത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണമായിരുന്നു. അതായിരുന്നു നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ നമ്മുടേതായിട്ടുള്ള ആസൂത്രണം കൊണ്ടോ ലഭിച്ചതല്ല ഈ വിള, മറിച്ച് ഇത് സർവശക്തനായ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട്, അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിച്ചതാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. ലൗലാ തുസബ്ബിഹൂൻ, അത് കേട്ടപ്പോൾ അവർക്ക് ഓർമ്മ വരികയും ഖാലു സുബ്ഹാന റബ്ബിന, അവർ പറയുകയാണ് നമ്മുടെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ, ഇന്നാ കുന്ന ളാലിമീൻ, നമ്മൾ അക്രമികളായിപ്പോയി. എന്നിട്ട് അവർ പരസ്പരം അധിക്ഷേപിക്കുകയാണ്, യാ വൈലന ഇന്നാ കുന്ന താഗീൻ, നമ്മൾ അതിരി കവിയുന്നവരായി പോയിരുന്നു ഈ വിഷയത്തിൽ. കാരണം ഈ ഭൗതികമായ അനുഗ്രഹം നമുക്ക് ലഭിച്ചപ്പോൾ അതിൽ നമ്മൾ മതിമറന്നിട്ട് എല്ലാ പരിധികളും ലംഘിച്ചു. ഇനി ഒരു പക്ഷേ നമുക്കുള്ള ഏക രക്ഷ നമ്മുടെ രക്ഷിതാവിലേക്ക് മടങ്ങുക. അസാ റബ്ബുന അയ്യുബദിലന ഖൈറം മിൻഹ, നമുക്ക് ഈ നശിച്ചു പോയ, നഷ്ടപ്പെട്ടു പോയ ഈ വിളകളെക്കാളും വളരെ ഉത്തമമായ ഒരു പരിഹാരം, അതിന് പറ്റുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ഒരു തോട്ടം, നല്ല വിളകൾ അള്ളാഹു നമുക്ക് നൽകുമെന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഇന്ന ഇലാ റബ്ബിന റാഗിബൂൻ, നാം നമ്മുടെ രക്ഷിതാവിങ്കിലേക്ക് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരാണ്. എന്നിട്ട് അള്ളാഹു ആ കഥ കൺക്ലൂഡ് ചെയ്തുകൊണ്ട്, അത് അവസാനിപ്പിച്ചുകൊണ്ട്, അതിനെ സംഗ്രഹിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കദാലിക്കൽ അദാബ്, അപ്രകാരമാണ് ശിക്ഷ. വല അദാബുൽ ആഖിറത്തി അക്ബർ, പരലോകത്തെ ശിക്ഷ ഇതിനേക്കാൾ വലുതാണ്. ലൗകാനു യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. അപ്പോൾ ഭൂമിയിൽ അള്ളാഹുവിനെ ധിക്കരിക്കുകയും അവൻ്റെ പ്രവാചകനെ അനുസരിക്കാതിരിക്കുകയും അത്തരം കാര്യങ്ങളോട്, അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും ആജ്ഞാനിരോധങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന, അതിനോട് കടുത്ത എതിർപ്പ് വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ വെച്ച് തന്നെ ചില ചെറിയ ചെറിയ ശിക്ഷകൾ നൽകും. അത് അവരുടെ അവർ മതിമറക്കുമ്പോഴാണ്. അഗതികളായിട്ടുള്ള മനുഷ്യന്മാർക്ക്, മറ്റ് പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള മനുഷ്യർക്ക് ഒന്നും കൊടുക്കാതെ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെ നമുക്ക് തന്നെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, അത് നമ്മുടെ തന്നെ കഴിവിൻ്റെയും ആരോഗ്യത്തിൻ്റെയും നമ്മൾ തന്നെ ആസൂത്രണം ചെയ്തതിൻ്റെയും ഒക്കെ ഫലമാണ് എന്ന് കരുതിക്കൊണ്ട് അതിനെ തങ്ങളുടേത് മാത്രമാക്കി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ പിന്നിലുള്ള ദാതാവിനെ, അത് നമുക്ക് നൽകിയ സൃഷ്ടാവിനെ മറക്കുന്ന ഒരവസ്ഥയാണ്. ആ അവസ്ഥയെ ഒരർത്ഥത്തിലും അള്ളാഹു വെച്ചു പൊറപ്പിക്കുന്നില്ല. അത്തരം നന്ദികേട് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു ശിക്ഷ അവരെ ബാധിക്കാൻ കാരണം. ഒരു പക്ഷേ അള്ളാഹുവിനോട് നന്ദികേട് ഭൂമിയിൽ കാണിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ തന്നെ സംഭവിച്ചു കൊള്ളണം എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. മറിച്ച് പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അതിൽ മതിമറക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത്തരം ശിക്ഷകൾ ഭൗതികമായ ലോകത്ത് തന്നെ, ഇഹലോകത്ത് തന്നെ അവർക്ക് അനുഭവിക്കേണ്ടി വരും. കദാലിക്കൽ അദാബ്, പക്ഷേ വല അദാബുൽ ആഖിറത്തി അക്ബർ, പരലോകത്താണ് യഥാർത്ഥത്തിൽ വലിയ ശിക്ഷയുള്ളത്. അപ്പോൾ ജീവിതത്തെ അതിൻ്റെ കൃത്യമായ ലക്ഷ്യബോധ്യത്തോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുക, ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുക. എന്തിനാണ് ഭൂമിയിലേക്ക് മനുഷ്യർ വന്നത്? സൃഷ്ടാവിനെ അനുസരിക്കുക, സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മുഖ്യമായ ലക്ഷ്യത്തെ മറന്നുകൊണ്ട് തങ്ങളുടേതായ വഴികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ആ വഴിയിൽ മുന്നേറിക്കൊണ്ട് അഹങ്കാരത്തോടുകൂടി തീരെ സൃഷ്ടാവിനെക്കുറിച്ച് ബോധ്യമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ശിക്ഷകളൊക്കെ, ചെറിയ ചെറിയ ശിക്ഷകൾ ലഭിക്കുകയും അത് ലഭിക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് തിരിച്ചറിവുണ്ടാവുകയും മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നത് അങ്ങനെയാണ്. അവിടെ അള്ളാഹു നമുക്ക് നാം മടങ്ങി വരുന്നത്, അള്ളാഹുവിൽ നിന്ന് അകന്നതിന് ശേഷം നമുക്ക്
അള്ളാഹുവിലേക്ക് മടങ്ങി വരുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഐഹികമായ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ മതിമറക്കാതിരിക്കുക, അതൊരിക്കലും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നതിന് കാരണമാകാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് എന്നതാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുകയും ധാരാളം അനുഗ്രഹങ്ങൾ ഇഹത്തിലും പരത്തിലും ചൊരിഞ്ഞു തരികയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.